നമസ്കാരം. കോവിഡ് 19 കൊറോണ ബാധയെ നിയന്ത്രിക്കുന്നതിനായി, തുരത്തുന്നതിനായി ഒരു രാജ്യം മുഴുവൻ ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിൽ കൈയിട്ടിളക്കുന്ന ചില വിഷജന്തുക്കളുമുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും പല വീഡിയോകളുമൊക്കെ നമുക്ക് സമൂഹമാധ്യമങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എന്റെ നാടുകൂടിയായ കോട്ടയത്ത് നിന്ന് ഒരു കൂട്ടം ക്രിസ്ത്യൻ മതപരിവർത്തകർ അല്ലെങ്കിൽ കൂട്ടപ്രാർത്ഥനക്കാർ, സുവിശേഷക്കാർ നടത്തിയ ചില സർക്കസുകളുടെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ ഇവിടെ ഈ യോഗം കൂടരുതെന്ന് 3-4 ദിവസം കൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചോ? നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചോ? നിങ്ങൾ 7 മണിയാണോ അന്വേഷിക്കുന്നത്? നിങ്ങൾ 7 മണിയാണോ അന്വേഷിക്കുന്നത്? അകത്ത് കിടക്കും കേട്ടോ, ചുമ്മാ കളിക്കാൻ നിൽക്കരുതേ. നിങ്ങളാണല്ലോ, ദേ ഇങ്ങോട്ട് വന്നേ. ഇയാളെ കേട്ട് സാറ് മൊബൈൽ വിളി, മൊബൈൽ വിളി. ഇത് നിയമത്തെ വല്ല വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞങ്ങൾ എന്റെ വീട്ടില് പ്രശ്നമായിട്ടല്ല ഞാൻ നിൽക്കണം കേട്ടോ. ആരെന്നാ കാണിച്ചിട്ട് താനക്കണ്ടല്ലോ, രാജ്യം നശിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അറിയോ അറിവേട് ഇത്രയും പറഞ്ഞിട്ട് അറിവ് വന്നില്ലേ? ഞങ്ങളുടെ ജോലി ചെയ്യുമ്പോ ഞങ്ങളെ തടസ്സപ്പെടുത്തിയുണ്ടല്ലോ. ഓരോരുത്തരും ഇതിന് ഉത്തരം പറയേണ്ടി വരും കേട്ടോ. ഒരു സമയം വേണ്ട പൊക്കോ, നമുക്കറിയാം അടുത്ത പരിപാടി എന്താണ്. മനുഷ്യൻ ചത്തോണ്ടിരിക്കാം, മിനിറ്റ് വെച്ച് മനുഷ്യൻ ചത്തോണ്ടിരിക്കാം. അതിന്റെ ഇടയിലാ നിങ്ങളുടെയൊക്കെ പരിപാടി. കണ്ടില്ലേ അഹങ്കാരം? ഇത് ഈ കൂട്ടപ്രാർത്ഥന ഇത്തരത്തിൽ ആരാധനാലയങ്ങളിൽ കൃത്യമായ ചടങ്ങുകൾ മാത്രമേ നടത്താവൂ, ഏത് മതവിഭാഗത്തിന്റെ ആയാലും എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അതൊക്കെ പാടെ ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് കൂട്ടം കൂടുന്നു, 100 കണക്കിന് പേർ കൂട്ടം കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, എന്ത് വേണമെങ്കിലും കാണിച്ചുകൊള്ളട്ടെ. പക്ഷേ അതിന് നിയമ നടപടികൾ സ്വീകരിക്കാനെത്തിയ, അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ ഒരു സ്ത്രീ കാണിക്കുന്ന വേല കണ്ടു. ആക്രോശിക്കുന്നു, തട്ടിക്കയറുന്നു, വഴക്ക് പറയുന്നു, മൊബൈൽ തട്ടിക്കളയുന്നു. എന്ത് അഹങ്കാരമാണ് ആ സ്ത്രീക്ക്! ഇത് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കലല്ലേ? ഒരു ജനത ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ കൂട്ടപ്രാർത്ഥനക്കാർക്കും സുവിശേഷക്കാർക്കും കൊമ്പുണ്ടോ? അവർക്ക് അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്നു കൂടി. നിങ്ങൾക്ക് പ്രാർത്ഥന നടത്തണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായി വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്താമല്ലോ. തീർച്ചയായും പ്രാർത്ഥന നടത്തുന്നതിനൊന്നും നമ്മൾ എതിരല്ല. ഈ കുടുംബങ്ങൾ, പല കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് കൂട്ടപ്രാർത്ഥന നടത്തി നിങ്ങൾ ഇത്തരത്തിൽ വഴിയിലിറങ്ങി ഒരു വിലയും കൽപ്പിക്കാതെ, നിയമത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ നടക്കുന്നത് നിങ്ങൾ രാജ്യത്തിനെതിരെയല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾക്ക് അഹങ്കാരമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ്? നിങ്ങൾ ഒരു നീതി സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരം പ്രാർത്ഥന നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ അഹങ്കാരത്തിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.